ഹലോ, വെൽക്കം ബാക്ക് ടു കർമൽ മീഡിയ. മൃത്തിക 2021 ഡേ 4 എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ ഫസ്റ്റ് ഔഷധ സസ്യം പുതിനയില. നമ്മുടെ വീടുകളിലൊക്കെ പാചകം ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് സ്റ്റെപ്പിൽ മാസ് എൻട്രി നടത്തി വരുന്ന ഔഷധമാണ് പുതിനയില. പുതിനയിലയുടെ ഔഷധ ഗുണങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു തരാൻ ഇവിടെ എത്തുന്നു അഞ്ജന വിൽസൺ. ലോകത്തെമ്പാടുമുള്ള പാചക രീതികളിൽ ഏറ്റവും വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഔഷധ സസ്യങ്ങളിൽ ഒന്നാണ് പുതിന. പണ്ട് മുതൽക്കേ ഉപയോഗിച്ചിരുന്ന ഈ ചേരുവയ്ക്ക് ധാരാളം ചികിത്സാ ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പുതിന ഒരു ഔഷധ സസ്യമായി കണക്കാക്കപ്പെടുന്നുമുണ്ട്. പാചക വിഭവങ്ങളിൽ സ്വാദിനും സുഗന്ധത്തിനുമായി ഉപയോഗിക്കുന്ന പുതിന ഒരുപാട് രോഗങ്ങൾക്ക് മരുന്നായി കണക്കാക്കപ്പെടുന്നുണ്ട്. ദഹനം, ശ്വസനാരോഗ്യം, ദന്തപരിപാലനം, ശരീരഭാരം കുറയ്ക്കാൻ, ഓർമ്മശക്തി വർദ്ധിക്കാൻ, ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് എന്നീ നിരവധി ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് പുതിന ഉപയോഗിക്കാറുണ്ട്. പുതിനയിൽ നിന്നാണ് മെന്തോൾ എന്ന തൈലം വാറ്റിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിന മെന്ത അഥവാ മിഞ്ച് എന്ന ഇംഗ്ലീഷ് നാമത്തിൽ അറിയപ്പെടുന്നുമുണ്ട്. ചെറിയ മധുരവും തീക്ഷ്ണമായ രുചിയുമുള്ള ഈ ഔഷധ സസ്യത്തിന് നിങ്ങളുടെ ശരീരത്തിലെ വാദം, പിത്തം, കഫം എന്നീ 3 രോഗങ്ങളെയും ശാന്തമാക്കാനുള്ള ഗുണമുണ്ട്. കോൾസ് വേദനകളെ ചികിത്സിപ്പിക്കാൻ ഇത് ഏറ്റവും മികച്ചതാണ്. അതുപോലെ തന്നെ പുതിനയിൽ കലോറിയുടെ അളവ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ചെറിയ അളവിൽ പ്രോട്ടീൻ കൊഴുപ്പും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിന് ആവശ്യമായ വിറ്റാമിൻ എ, സി, ബി കോംപ്ലക്സ് എന്നിവ ഇതിൽ നിന്നും ലഭിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന അയൺ, മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവ ശരീരത്തിലെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ ലെവൽ ഉയർത്തുകയും തലച്ചോറിന്റെ പ്രവർത്തനത്തെ ഉയർത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഔഷധ സസ്യമായി പുതിന ഉപയോഗിക്കാറുണ്ട്. താങ്ക് യു അഞ്ജന. പുതിനയിലയുടെ ഔഷധ ഗുണങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തതായിട്ട്, രോഗം വന്നാൽ രോഗം ചികിത്സിച്ച് ഭേദമാക്കേണ്ടത് ഒരു രോഗിയെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അല്ലേ? അപ്പം അതുകൊണ്ട് അടുത്ത ഔഷധ സസ്യം എന്ന് പറയുന്നത് കുരുന്തോട്ടയാണ്. കുരുന്തോട്ടയുടെ ഔഷധ ഗുണങ്ങളെ പറ്റിയിട്ട് നമുക്ക് പരിചയപ്പെടുത്താൻ ഇവിടെ എത്തുന്നു ക്രിസ്റ്റോ. ഞാൻ നിങ്ങൾക്ക് മുമ്പ് തന്നെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തും അതുപോലെ തന്നെ പറമ്പിൽ വളരെ സുലഭമായി കണ്ടുവരുന്ന കുരുന്തോട്ടി ചെടിയെ കുറിച്ചാണ്. ഇതാണ് കുരുന്തോട്ടി ചെടി. ഇതിന് ആന കുരുന്തോട്ടി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഇലയുടെ ആകൃതി അനുസരിച്ചാണ് ഇതിനെ അങ്ങനെ വിളിക്കുന്നത്. ഇനി നമ്മൾ കുരുന്തോട്ടിയുടെ ഗുണങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ, വാരസംബന്ധമായ രോഗങ്ങൾക്ക്, ശരീരത്തിൻ്റെ ക്ഷീണം, തലക്കുറവ് മാറാനായിട്ട്, മുടികൊഴിച്ചിൽ തടയാനായിട്ട്, ശരീരത്തിൻ്റെ ഓജസ് വർദ്ധിപ്പിക്കാനായിട്ട് ഇത് വളരെ ഫലപ്രദമാണ്. പൊതുവെ നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ട് കുരുന്നോട്ടിക്ക് വാദം എന്നുള്ളത്. അതെന്ന് വെച്ചാൽ വാരസംബന്ധമായ രോഗങ്ങൾക്ക് കുരുന്നോട്ടിയുടെ അത്ര ഔഷധത്തിൽ വരുന്ന മറ്റൊരു മരുന്ന് കണ്ടെത്താൻ തന്നെ ബുദ്ധിമുട്ടാണ്. അത്രയും നല്ലതാണ് വാരസംബന്ധമായ രോഗങ്ങൾക്ക് കുരുന്നോട്ടി. അതിനാൽ തന്നെയാണ് ഇതിന് ആ പേര് വന്നത്. പക്ഷെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ നമ്മൾ വേണ്ടത്ര പ്രാധാന്യം കുരുന്തോട്ടിക്ക് പലപ്പോഴും കൊടുക്കുന്നില്ല. വാരസംബന്ധമായ രോഗങ്ങൾക്ക് മാത്രമല്ല മറ്റനേകം ഗുണങ്ങൾ കുരുന്തോട്ടിക്ക് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കുരുന്തോട്ടയെ കുറിച്ചുള്ള അറിവ് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചെന്ന് ഞാൻ കരുതുന്നു. ഏവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ക്രിസ്റ്റോ. അടുത്ത ഔഷധ സസ്യം മഞ്ഞളാണ്. ഡിഫൻസ് മെക്കാനിസത്തിലും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിലും ഒരുപാട് പങ്ക് മഞ്ഞൾ വഹിക്കുന്നു. മഞ്ഞളിന്റെ ഔഷധ ഗുണങ്ങളെ പറ്റി നമുക്ക് പരിചയപ്പെടുത്താൻ ഇവിടെ എത്തുന്നു മരിയ മാർഗരറ്റ്. പ്രാചീനകാലം മുതൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണ് മഞ്ഞൾ. ഇംഗ്ലീഷിൽ ടർമെറിക് എന്നും ഹിന്ദിയിൽ ഹൽദി എന്നും അറിയപ്പെടുന്ന മഞ്ഞൾ ഇന്ത്യയിലുടനീളം സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണ്. ആയുർവേദം, സിദ്ധവൈദ്യം തുടങ്ങിയ പരമ്പരാഗത ചികിത്സാ രീതികളിലെ മരുന്നുകളിൽ ഉപയോഗിക്കുന്ന പ്രധാന ഘടകമാണ് മഞ്ഞളും അതിന്റെ ഇലകളും. മുറിവിണക്കുവാനും രോഗാണുക്കളെ നീക്കം ചെയ്യുന്നതിനും ആവശ്യമായ ആന്റിബയോട്ടിക്കുകൾ മഞ്ഞളിലുണ്ട്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ദിവസവും ഭക്ഷണക്രമത്തിൽ മഞ്ഞൾ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. കൂടാതെ വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം, സിങ്ക്, അയൺ തുടങ്ങിയ ധാതുക്കളും മഞ്ഞളിലുണ്ട്. വിഷജന്തുക്കളിലെ കടി, പഴുപ്പ്, കുഴിനക, മുറിവ് തുടങ്ങിയവ നീക്കം ചെയ്യുന്നതിന് മഞ്ഞൾ മരുന്നായി ഉപയോഗിക്കാവുന്നതാണ്. താങ്ക് യു മരിയ. ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞു കേട്ട 3 ഔഷധ സസ്യങ്ങളായിട്ടുള്ള പുതിനയില, കുരുന്തോട്ടി, മഞ്ഞൾ എന്നീ ഔഷധ സസ്യങ്ങൾക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ ഈ 3 ഔഷധ സസ്യങ്ങൾക്കും വലിയ പങ്ക് തന്നെയാണ് ഉള്ളത്. മൃത്തിക 2021 വീഡിയോസ് ഒന്നും തന്നെ ഇവിടെ അവസാനിക്കുന്നില്ല. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ സേഫ് ആൻഡ് ഡോണ്ട് ഫൊർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ. This is Neka Vincent signing off. Take care. Bye-bye.